ആശി, ഞാൻ പൊതുവെ ഒമ്പതുകൾക്ക് മറുപടി കൊടുക്കാറില്ല, പ്രത്യേകിച്ച് നിന്നെപ്പോലെ ആണും പെണ്ണും കെട്ട ഹിജഡകൾക്ക്. പിന്നെ ഇതിന് ഞാൻ മറുപടി തരുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എൻ്റെ കുടുംബത്തിൽ തൊട്ട് കളിച്ചു, അപ്പോൾ നിനക്ക് മറുപടി തരാതെ പോയി കഴിഞ്ഞാൽ ഞാനിതാ ഈ സാമാനം വെച്ചോണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ലാതായി. ഫസ്റ്റ് നീ എൻ്റെ ഉമ്മയെ ചോദിച്ചു, അപ്പോൾ എൻ്റെ ഉമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ നാല് മക്കളാണ്, നാല് ആമക്കൾ, എൻ്റെ വാപ്പാക്കെ, മനസ്സിലായില്ലേ? എൻ്റെ വാപ്പയുടെ ബ്ലഡ് എ പോസിറ്റീവാണ്, അപ്പോൾ എൻ്റെ എ പോസിറ്റീവാണ്. അപ്പോൾ അതിലുറപ്പായി ഞാൻ എൻ്റെ ഉമ്മയുടെയും എൻ്റെ വാപ്പയുടെയും മക്കളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഉമ്മാക്ക് വേറൊരാളുടെ ആവശ്യമില്ല. രണ്ടാമത് നീ എൻ്റെ വൈഫിനെ ചോദിച്ചു, എനിക്കൊരു പെൺകുട്ടിയാണ്, ഓക്കെ? ഇപ്പോൾ ഞാൻ അടുത്ത് 25 ദിവസത്തെ വെക്കേഷന് പോയി, അപ്പോൾ വീണ്ടും എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, അൽഹംദുലില്ലാഹ്, ഓക്കെ? അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് അടുത്ത കുട്ടിക്ക് വേണ്ടി. അപ്പോൾ തന്നെ ഞാൻ ആൺകുട്ടിയാണെന്ന് വീണ്ടും തെളിയിച്ചു, അപ്പോൾ എൻ്റെ വൈഫിന് വേറൊരാളുടെ ആവശ്യം ഇല്ല. പിന്നെ നീ എൻ്റെ പെങ്ങളെ ചോദിച്ചു, എനിക്ക് പെങ്ങളില്ല, ഞങ്ങൾ നാല് ആൺകുട്ടികളാണ്, അതിൽ ഒരാൾ മരണപ്പെട്ടു പോയി, മൂന്ന് പേര് നല്ല ജഗിട് ജഗിട് പയ്യന്മാരാണ്, നിന്നെപ്പോലെ ഒമ്പതല്ല, നല്ല ആൺകുട്ടികളാണ്, നല്ല നട്ടെല്ലുള്ള ആൺകുട്ടികളാണ്. പിന്നെ നീ ചോദിച്ച പോലെ ഞാൻ തിരിച്ചു ചോദിക്കില്ല, നിൻ്റെ ഉമ്മയെ, നിൻ്റെ വാ, നിൻ്റെ പെങ്ങളെയും, നിൻ്റെ വൈഫില്ലല്ലോ, നീ മറ്റൊൻ്റെ കുണ്ടിക്കാണല്ലോ അടിക്കുന്നത്, അപ്പോൾ അവരെ ഞാൻ ചോദിക്കില്ല. കാരണം എനിക്ക് ഉമ്മയും വാപ്പായും പെങ്ങന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മര്യാദയും റെസ്പെക്റ്റും കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇനി നീ ഇങ്ങോട്ട് കുണച്ചിട്ട് വരികയാണെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ട് പൊങ്കാലിടും. പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, എൻ്റെ ബ്ലഡിന് കുറച്ച് ചൂട് കൂടും.